സന്തോഷമുള്ള എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു മുഖത്വം പറയാമോ? ആമേൻ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ കഴിഞ്ഞൊരാഴ്ചയും ബലപ്പെടുത്തിയല്ലോ. നമ്മെ കർത്താവ് സഹായിച്ച വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് നൂറ് നൂറ് കാരണങ്ങളാണ് ഉള്ളത്. നൂറ് കാരണങ്ങൾ, നൂറെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ ഇന്ന് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒന്നിനെയെങ്കിലും ചൊല്ലി നന്ദി പറഞ്ഞവർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കരമുയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്നിനെയെങ്കിലും ചൊല്ലി ഈ സമയം വരെ നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ. ദാറ്റ്സ് ഇനഫ്, ദാറ്റ്സ് ഇനഫ്. ആമേൻ. ആരാധിക്കുമ്പോൾ നന്ദി പറയാൻ മറന്നുപോകല്ലേ. പാട്ടുകൾ പാടിയത് മുഴുവൻ പ്രത്യാശയുടെ പാട്ടുകളായിരുന്നു. ഞാൻ വളരെ സന്തോഷിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഡാനിയോട് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ. സ്വഗത്ര ദൈവം ഓസിക്ക് അവസരങ്ങൾക്കായി സ്തോത്രം. ഏറെ നാൾക്ക് ശേഷം മെട്രോപൊളിറ്റൻ ഫാമിലിയുമായി ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിന് അവസരങ്ങൾക്കായി കർത്താവിന് വീണ്ടും നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലാതിരുന്നവർക്ക് കർത്താവ് സൗഖ്യത്തോടെയും ബലത്തോടെയും ആരോഗ്യത്തോടെയും കർത്താവ് കൂട്ടിവരുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഏറെ നാൾക്ക് ശേഷം പ്രിയ വത്സല്യാൻ്റെയും കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ. കർത്താവ് ബലപ്പെടുത്തട്ടെ. എല്ലാ ബുധനാഴ്ചയിലും രാവിലെ 10 മണിക്ക് ബുധനാഴ്ച പ്രാർത്ഥന ഈ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രാരംഭത്തിൽ ഉറപ്പിക്കുന്നു, ദൈവം അനുവദിച്ചാൽ വെള്ളിയാഴ്ച ഈ ഹാളിൻ്റെ അകത്ത് വെച്ച് 12 hours കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് നിൽക്കുന്ന ഒരു സ്പോണ്ടേനിയസ് വർഷിപ്പ് ചില ദൈവമക്കളെല്ലാം ചേർന്ന്, ചില ദൈവദാസന്മാരെല്ലാം ചേർന്ന് വന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അവസാനമായി ഡാനി ഒന്നും കൂടെ ഓർപ്പിക്കുന്നതായിരിക്കും. ഡാനിയാണ് എന്നെ ഓർഗനൈസ് ചെയ്യുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ആരാധനയെ സംബന്ധിക്കുന്ന 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് നിങ്ങൾക്ക് ആരാധനയിൽ ഈ കൊയറിൻ്റെ കൂടെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ എന്തിനാണ് ഏജ് ലിമിറ്റ് വെച്ചതെന്ന് ചോദിച്ചാൽ പ്രായം കുറഞ്ഞ ഒത്തിരി പേർക്ക് ആഗ്രഹമുള്ളവരുണ്ട്. സോ നമ്മൾ പ്രായമുള്ളവർക്ക് കുറച്ചും കൂടെ അവസരങ്ങൾ വേറെയും കിട്ടും, പക്ഷെ പ്രായം കുറഞ്ഞവർക്ക് അവസരങ്ങൾ കിട്ടാതെ പോകരുത്. സോ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ, ആരാധനയിൽ പങ്കെടുക്കുവാൻ, ഒരുപക്ഷെ മൈക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അതിന് മൈക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ആരാധന കഴിയുമ്പോൾ ഞാൻ വന്നത് കണ്ടിട്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. അതിനുശേഷം ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ച് കയറാം. ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കയറാൻ കഴിയത്തില്ല, പക്ഷേ രണ്ടോ മൂന്നോ പേരെ മാത്രം ഉൾപ്പെടിച്ചുകൊണ്ട് പോകാനുള്ള സ്ഥലമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഇനി എല്ലാവരും ഒന്നിരിക്കണമെങ്കിൽ നമുക്ക് പുതിയൊരു ചർച്ച് വേണം. അതുകൊണ്ട് ദൈവമക്കൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് ആരാധിക്കാം. അതിനുള്ള ഒരു സ്ഥലം നമുക്ക് ദൈവം തരട്ടെ. കർത്താവ് ബലപ്പെടുത്തട്ടെ. വിശ്വസിക്കുന്നവർക്ക് സന്തോഷത്തോടുകൂടി നന്ദി പറയാൻ കേട്ടോ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ചില സമയത്ത് ഭയങ്കര കുറഞ്ഞു പറയുന്നതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് ചില സമയത്ത്. പക്ഷേ നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവിന് മുഖത്ത് പറഞ്ഞിട്ടോ. കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവസഭയ്ക്ക് ഒരുപാട് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. കർത്താവ് ബ്ലെസ് ചെയ്തു. ദേവദാസൻ പുറകാലി ഓർപ്പിക്കും. ഒരു വാഹനം കൂടെ കർത്താവ് കഴിഞ്ഞ ദിവസത്തിൽ തരുവാൻ കർത്താവിന് കൃപ ചെയ്തു. അത് ഈ കഴിഞ്ഞ വാഹനത്തിനേക്കാളൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനം ഒരു പ്രൈവറ്റ് വെഹിക്കിളാണ്. സോ നമുക്ക് ഈ 3 മാസം കൂടുമ്പോഴുള്ള ടാക്സ് അടയ്ക്കുന്ന പരിപാടി നമുക്ക് ദൈവസഭയ്ക്ക് ലാഭമായി. അതിനോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കുറച്ചും കൂടെ സേവ് ചെയ്യാം. കർത്താവ് അതിനെ തുടർന്നുള്ള പദ്ധതിയിലേക്ക് നടത്തട്ടെ. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചെടുത്തേക്കുന്നത്. അത് ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ മുഴുവൻ ഓടാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ഓടണം. അതിനുള്ള സൗകര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ദൈവദാസന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് താമസിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള രീതിയിലൊരു സംവിധാനം, അത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വണ്ടിയാണ്. വണ്ടിയുടെ അകം പ്ലെയിനാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന സംവിധാനം അടുത്തുണ്ട്. പ്രാർത്ഥിക്കുക. അതിൽ ഒരു കൂട്ടം ദൈവദാസന്മാർക്ക്, ഒരു കൂട്ടം മിഷണറിമാർക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന സുവിശേഷമായി പോകുവാൻ ദൈവം ഈ 2021 സഹായിക്കട്ടെ. കർത്താവ് അതിനെ ആശീർവദിക്കട്ടെ. അതിനോടനുബന്ധിച്ച് മറ്റൊരു അത്ഭുതം കൂടെ കർത്താവ് അവിടെ ചെയ്തു. ഈ വാഹനം തന്നതൊരു അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വർഷിപ്പ് ലീഡറും ദൈവദാസനും ഒക്കെയാണ്. നിങ്ങൾ പലരും അറിയായിരിക്കും ഷാജു.
തൃശ്ശൂരിലുള്ള നല്ല വണ്ണമുള്ള ഷാജു എന്ന് പറഞ്ഞ പ്രൈസ് പ്രൈസ് മെലഡീസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിൻ്റെ വാഹനമാണ് നമ്മൾ മേടിച്ചത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അദ്ദേഹം ആക്സിഡൻ്റ് കഴിഞ്ഞ് ഒരു മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനും വേണ്ടത്ര സ്വാധീനമില്ലാതിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് ദൈവം ഒരു നിയോഗം തന്നതിൻ്റെ പേരിൽ ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് ആൻഡ്രൂ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോജോയും എല്ലാം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാൻ കത്ത കൃപ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ നടപ്പിൻ്റെ രീതി മാറി, അദ്ദേഹത്തിൻ്റെ കൈകൾ പൊങ്ങി. അദ്ദേഹം ഒത്തിരി സന്തോഷത്തോടുകൂടെ വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലി പാസ്റ്ററെ വിളിച്ച് ഇങ്ങനെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, അച്ഛൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ അകത്തോടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറയുകയായിരുന്നു. ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ ഉറപ്പിക്കാൻ പോവുകയാണ്. ദൈവസഭയ്ക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ നടക്കുവാൻ ദൈവസഭയ്ക്ക് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും അയച്ച് ചില വീര്യപ്രവൃത്തികൾ അയച്ച് ദൈവം ഉറപ്പിക്കും. വചനത്തെ ഉറപ്പിക്കാനാണ് വേദപുസ്തകത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളത്. പക്ഷേ എന്നതുപോലെ തന്നെ ദൈവസഭയ്ക്കകത്ത് ഇന്നിപ്പോൾ വചനം ഉറയ്ക്കാനൊരു അത്ഭുതത്തിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ വചനത്തിൽ ഉറച്ചവരാണ്, ഞാനത് വിശ്വസിക്കുന്നു. എന്നാൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്കൊരു സ്ഥിരത തരുവാൻ ദൈവം ചില അത്ഭുതങ്ങളെയും വീര്യപ്രവൃത്തികളെയും ഇനിയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ പോരാ. ശക്തിയോടെ ദൈവത്തിന് ഓൾ ഗ്ലോറി ആൻഡ് ഓണർ, എല്ലാ ബഹുമാനവും എല്ലാ പുകഴ്ചകളും ഞങ്ങൾ ദൈവത്തിന് കൈമാറുകയാ. ആദിമ സഭയെ ദൈവം ഉറപ്പിക്കുവാൻ ദൈവം ദൈവസഭയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പോർഷൻ ആയിരുന്നു, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ്. ആമേൻ. മൂവാറ്റുപുഴയിൽ അതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അത്രത്തോളം ദൈവം അത് പെയ്യിപ്പിക്കും. അത് നിന്ന് പോയിട്ടില്ലെന്ന് വിശ്വസിക്കാമെങ്കിൽ ഇന്നും മൂവാറ്റുപുഴയിൽ ഒരു കൂട്ടം ജനത്തിനു വേണ്ടിയിട്ട്, കരയുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം ചിലതിൻ്റെ വാതിലുകളെ തുറക്കും, ചിലതിനെ ദൈവം ഓടിക്കും, ചിലതിൻ്റെ കെട്ടുകളെ ദൈവം അഴിച്ചു വിട്ടിരിക്കുകയാ. ഇപ്പോൾ തന്നെ വിശ്വാസത്തോടെ കയറി കൈവെക്കുന്നവനാൽ അത് സംഭവിക്കും. അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ശബ്ദമുയർത്തി ഞങ്ങളതിനെ ഡിക്ലെയർ ചെയ്യുന്നു. ദൈവമേ, ഇസ്രായേലിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധനാം ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവസഭകളുടെ ഉയർച്ചകൾക്ക് വേണ്ടിയിട്ട് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തക്ക സമയത്ത് ദൈവം തൻ്റെ ബലമുള്ള ഭുജത്തിൻ്റെ പ്രവൃത്തിയെ ദൈവസഭയ്ക്ക് വേണ്ടി നീട്ടും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കണം. വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം വിശ്വസിക്കണം. പാതാള ഗോപുരങ്ങൾ ജയമെടുക്കുവാൻ ഒരു സൈഡിൽ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അനങ്ങാതിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. അവനവന്റെ ബലമുള്ള കരത്തിന്റെ ബലം എന്താണെന്ന് തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിയോഗമുള്ള അഭിഷക്തന്മാർ ദൈവസഭകൾക്കകത്ത് ബലം പ്രാപിക്കട്ടെ. ബലം പ്രാപിക്കുന്ന തലമുറ, ബലമുള്ള തലമുറ, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും അവന്റെ ആത്മാവിനാൽ നമ്മെ വീണ്ടെടുത്ത് അടിമനുഖത്തിന്റെ അകത്ത് വീണ്ടും അകപ്പെട്ടു പോകാതിരിപ്പാൻ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തെ നമുക്കായി അയച്ചു തന്ന് ഇന്ന് പകൽക്കാലം ഞാൻ അതിൻ്റെ അകത്ത് വസിക്കുന്നവളാണ്, വസിക്കുന്നവനാണെന്ന് വിശ്വസിക്കുന്നവനുണ്ടെങ്കിൽ ഇവരാൽ ഇത് സംഭവിക്കും. ഇവരാൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവരാൽ ബലമുള്ള ശത്രുവിന്റെ കരത്തിന്റെ ബലത്തിന് വെട്ടേൽക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് അധികാരം തന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് തന്നത്, പാമ്പുകളെയും തേളുകളെയും മാത്രം എന്ന് പറഞ്ഞാൽ ഞാനധികം സന്തോഷിക്കത്തില്ലായിരുന്നു.
ശത്രുവിന്റെ മുഴു ബലത്തെയും മുഴുബലത്തെ ശത്രുവിന്റെ അല്പം ബലത്തെ ചവിട്ടിട്ട് പോക്കോളന്നല്ല പറഞ്ഞത്, ശത്രുവിന്റെ മുഴുവൻ ബലം എന്ന് വെച്ചാൽ അവനെ താലയാനാക്കുവാൻ കഴിയത്തില്ലെന്ന്. അധന ജുടമന ധനപരവ ശന്തന, അവന്റെ ചിന്തകൾ ചലിക്കുന്നതിന് മുൻപ്, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അവൻ വിചാരങ്ങൾ ഇടുന്നതിന് മുൻപ് ബലമുള്ള ഈ വിശ്വാസത്തിൽ നിൽക്കുന്ന അഭിഷക്തന്മാർ അതിന്റെ മേൽ ചവിട്ടിയിരിക്കും. അധികാരത്തോടെ ഞാൻ അവിടെ നിന്ന് കൽപ്പിക്കുന്നു, പാതാള ഗോപുരങ്ങളുടെ അകത്തെ ബലത്തെ കെടുത്തുന്ന അധികാരം ദൈവസഭകളിലെ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കൾക്ക് അവൻ കൈമാറിയിട്ടുള്ളത് കൊണ്ട്, ആ വിശ്വാസം എന്റെ മേലുള്ളത് കൊണ്ട്, ആ അധികാരം എന്റെ മേലുള്ളത് കൊണ്ട് ഇന്ന് പകലിൽ അധികാരത്തോടെ അഭിഷേകത്തോടെ പാതാള ഗോപുരങ്ങളുടെ ഗൂഢാലോചനകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ തകർക്കുന്നു. അവന്റെ വായ്ക്ക് ഒരു കുഴപ്പമുണ്ട്, അവന്റെ വായുടെ പ്രശ്നമാണ്. അവൻ അപവാദിയുടെ വായുള്ളവനാ. എന്ത് വായുള്ളവനാ? അപവാദത്തിന്റെ വായുള്ളവനാ. അപവാദത്തിന്റെ വായിക്കകത്ത് ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നീ ഒരു പിടി മണ്ണ് വാരിയിട്ടെ. യെസ്, അപവാദികളുടെ വായുകളെ അടയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ഗന്ധം ഇന്ന് പകൽക്കാലം ഈ ആലയത്തിന്റെ അകത്ത്, അത് ഇപ്പോൾ വചനം അതിന്റെ ഉദ്ദേശം തികച്ചിട്ട് മടങ്ങി വരട്ടെ. വചനം അതിന്റെ ക്രിയകൾ ചെയ്ത് മടങ്ങി വരട്ടെ. എന്തുകൊണ്ടെന്നറിയാമോ അവൻ അങ്ങനെ പറയുന്നേ? സീ, ഞാനൊരു കോമൺ എക്സാമ്പിൾ പറയാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടെന്നിരിക്കട്ടെ, പക്ഷെ നമുക്ക് എതിർക്കാൻ ശക്തിയില്ല, അവൻ നമ്മളെക്കാളും ബലമുള്ളവനാ. സോ അതുകൊണ്ട് കൈപ്രയോഗം നടക്കാത്തത് കൊണ്ട് എന്തു പറയുന്നറിയാമോ, ഈ വായിട്ടടിക്കും. നിങ്ങൾക്കറിയോ ആ വീട്ടുകാരെ, ഭയങ്കര പ്രശ്നം, അതാണിതാണ്. കാരണം എന്താ പറയുമ്പോൾ ചെന്ന് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇതാണ് പിശാചിൻ്റെ സ്വഭാവം. അവന് വന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് പകൽക്കാലം അവന്റെ മുഴുബലം എന്ന് പറയുന്നത് അഭിഷക്തന്റെ കാൽച്ചുവട്ടിലാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അഭിഷക്തന്മാരുടെ അഭിഷക്തകളുടെ കാൽച്ചുവട്ടിലാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നാലു ദിക്കുകളും ആകാശ മണ്ഡലങ്ങളും ബലമുള്ള ദൈവത്തിന്റെ ദൂതന്മാർ യെസ്. ഓ Yes. ഞാൻ എപ്പോഴും ദൈവസഭയിൽ, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും പറയുന്ന ഒരു വാക്ക, പോഷ്കിന്റെ ആത്മാവ് ദൈവമക്കളുടെ ഒരു അംശം പോലും ഇടാൻ പാടില്ല. ബിക്കോസ് സത്യത്തിന്റെ ആത്മാവിനെ എനിക്ക് പകർന്നേക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ അത് വളരെ വേദനയോടെ ഞാൻ പറയുക, പോഷ്കിന്റെ ആത്മാവ് തമാശക്കാണെങ്കിലും എൻ്റെ അതിരത്തിൻ്റെ അകത്ത് വന്ന അപ്പോ പിശാചെ പുറത്തു പോകാൻ പറയണം. അവൻ അവിടെ ഇരുന്നാൽ അവൻ കൂടുവെക്കും, അവൻ പണിയും, അവൻ്റെ പണിപ്പുരയായി മാറും. നിന്റെ ശരീരം അവൻ്റെ പണി ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകം പറയുന്നു. ഞാൻ പറഞ്ഞല്ല, സദൃശ്യവാക്യം 4:20 പറയുന്നതാ, നിന്റെ രേഗത്തിന് സൗഖ്യം ലഭിക്കണമെങ്കിൽ സത്യത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ വെക്കുക, എന്നാൽ നിന്റെ ദേഹം ആസകലം സൗഖ്യം സംഭവിക്കും. ഞാൻ വേദപുസ്തകത്തിൽ ഹീലിംഗിന് വേണ്ടി കണ്ടിട്ടുള്ള വേർഡ്സ് വായിച്ചു നോക്കിയതിനകത്ത് ഏറ്റവും പവർഫുള്ളായ വേർഡ് എന്ന് തോന്നുന്നു എനിക്ക് ഇതാ. ആരും തലേ കൈവെക്കണ്ടെന്നേ,
ആരും ശാസിക്കേണ്ടെന്ന്. എൻ്റെ ദേഹത്തിന് സൗഖ്യമുണ്ടാകണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ, സത്യത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് കരുതുക. അത് നിന്റെ ദേഹത്തിന് മുഴുവൻ ഹീലിംഗ് ആയിരിക്കും. ശേഖൈന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് പകൽക്കാലം ഹൃദയങ്ങളുടെ മേൽ അത് കത്തുപിടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വേറൊരു കാര്യം പ്രാർത്ഥിക്കാം. എനിക്ക് ഒരിക്കലും ഈ ബോഷ് നുണ പറയുന്നവരോട് എനിക്ക് വെറുപ്പില്ല കേട്ടോ, അവരോട് എനിക്ക് വെറുപ്പില്ല. ബിക്കോസ് അവരല്ല പറയുന്നത്, അത് പറയുന്നത് ബോഷ്കിൻ്റെ ആത്മാവ് പറയിപ്പിച്ച. ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് ബോഷ്ക് പറയിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ആത്മഹത്യ ഭീഷണി മുഴക്കത്തില്ല. ഹലോ, അപ്പം തന്നില്ല ഞാൻ ചാവും കേട്ടോ, പറയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ആത്മഹത്യ ഭീഷണി ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നുണ പറയിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് സത്യം മാത്രം സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യപ്പെടുത്തുന്ന ജീവനെ നശിപ്പിക്കുകയല്ല, ജീവനെ കൊടുക്കും. അത് സമൃദ്ധിയായി കൊടുക്കും, അത് സമൃദ്ധിയായി കൊടുക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവജനങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് ഒരു ആത്മീയ വർധനവിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥനയോടിരിക്കണം. നിങ്ങൾ ആരെങ്കിലും നുണ പറഞ്ഞെങ്കിൽ നിങ്ങളോടല്ല ഞാനീ പറഞ്ഞത്, ദൈവസഭയോടെ ഞാനീ പറഞ്ഞത്. ഒരിക്കലും വ്യക്തികളോടല്ല ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, ദൈവസഭയോടെ സംസാരിക്കുന്നത്. അപ്പം ദൈവസഭയ്ക്കകത്തുള്ളൊരു ഗ്രോത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുക. അത് നമ്മുടെ തലയ്ക്ക് എണ്ണയായിരിക്കും. ഞാൻ പല പ്രാവശ്യം തീരുമാനം എടുപ്പിച്ചിട്ടുള്ള, സോ എനിക്ക് ഭയം തോന്നുന്നു ഈ തീരുമാനം വീണ്ടും എടുപ്പിക്കുന്നതിൻ്റെ അകത്ത്. കാരണം തീരുമാനങ്ങൾ അധികമാകും തോറും തീരുമാനം എടുപ്പിക്കുന്ന എനിക്കും പ്രശ്നമാകുമോ എന്ന് എനിക്കൊരു പേടി. കാരണം വീണ്ടും വീണ്ടും തീരുമാനത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ ചാൻസ് കിട്ടുമ്പോൾ തെറ്റിപ്പോകുന്നതുകൊണ്ട് നിങ്ങൾക്കും പ്രശ്നമോ എനിക്കും പ്രശ്നമോ. അതുകൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം തീരുമാനം എടുത്താൽ മതി, അല്ലെങ്കിൽ ആ നാവിനെ അവിടെ തന്നെ വെച്ചേരെ. ഞാനിങ്ങനെ പറയുന്നത് അത്യാവശ്യമായിട്ട് പറയേണ്ട ആവശ്യം ഉള്ളത് കൊണ്ടാണ്. ഇന്നാ എല്ലാത്തിനും ഒരുമിച്ച് ഇങ്ങനെ കിട്ടത്തുള്ളൂ. അത് പറയണം, വേണോ? ഇനി ഒരാൾക്കൊരു 1,000 രൂപ കിട്ടുന്ന കേസാണോ? അപ്പോൾ വേണ്ടെന്നേ, ഞാൻ നുണ പറയത്തില്ല. ഞാൻ നുണ പറഞ്ഞിട്ട് നീ 1,000 രൂപ മേടിക്കണ്ട. ഞാൻ നുണ പറഞ്ഞിട്ട് നീ മാനിനാവണ്ട. ഒരുതും രക്ഷിക്കാനായിരിക്കും പറഞ്ഞ്, വേണ്ട. ആ പരിപാടി എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് ഇഷ്ടമല്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. ഈ സാധനം ഓരോന്നും പറയുമ്പോൾ ഓർക്കുക, ഓരോ ചാൻസ് പിശാചിന് നിന്നെ പാറ്റിക്കളയാൻ ചോദിക്കാനുള്ള അനുവാദമാണ് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെർമിഷൻ കൊടുക്കുക പിശാചിന്, ബാ പോരെ. എൻ്റെ ഭാഗത്ത് ഞാൻ ചാൻസ് ഇട്ട് തന്നേക്കോ, നിനക്ക് കയറി എന്ത് വേണമെങ്കിലും ചെയ്യാൻ. ബിക്കോസ് നാവ് ഒരു ചെറിയ അവയവമാണ്, പക്ഷെ അത് വലിയ കാട് കത്തിക്കും. ഇതിൻ്റെ ദേഹത്തെ മുഴുവൻ, യാക്കോബില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്, ദേഹത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇതിനുണ്ടെന്ന്. ഇതിൻ്റെ പ്രവൃത്തി പോലെ ഇരിക്കും എൻ്റെ ദേഹത്തിന് മുഴുവൻ സ്വസ്ഥതയുണ്ടാകുന്നതിനെ പറ്റി. സോ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവ്, ഞങ്ങളെ സ്നേഹിക്കുന്നുള്ള ദൈവമേ, സ്വർഗ്ഗിക്കുന്നുള്ള പിതാവ്, ഞങ്ങളെ സഭയായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്, ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്, ഞങ്ങൾക്ക് ദൈവസഭയായിട്ട് തന്നിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്, അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു ഈ തരുണത്തിൽ. കർത്താവ്, ഞങ്ങളുടെ നാവുകളെ ദൈവസാന്നിധ്യത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ യാഗം കഴിക്കുകയാണ്. യെസ്, ഞങ്ങൾ യാഗം കഴിക്കുകയാണ് ഈ നാവിനെ. ആമിൻ. സ്തോത്രം. എൻ്റെ നാവിനെ ശുദ്ധീകരിക്കണമേ കർത്താവേ. എൻ്റെ നാവിൽ അറിയാതെയും അറിഞ്ഞോ സംഭവിച്ചു പോയിട്ടുള്ള പോഷ്കിൻ്റെ തലങ്ങൾ ഇന്ന് പകൽക്കാലം, ഇനി ഒരിക്കലും ആ ആത്മാവ് എൻ്റെ നാവിനെ പിടിക്കാതിരിപ്പാൻ എന്നെ സൂക്ഷിക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഒന്നും ഉയർത്തേണ്ട, ശാന്തമായി നമുക്ക് ഞാനും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളുടെ കൂടെ, നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്നോടും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. സോ ഞാൻ ഇങ്ങോട്ട് ഇതിൻ്റെ അകത്ത് കർത്താവേ, എൻ്റെ നാവിനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഈ വരികൾ പ്രാർത്ഥിക്കണമേ. എൻ്റെ നാവിനെ ഞാനിന്ന് യാഗം കഴിക്കുകയാണ്, എൻ്റെ നാവിനെ ഞാൻ ക്രൂശിക്കുകയാണ്, എൻ്റെ നാവിനെ ഭോഷ്കിൻ്റെ ആത്മാവിൻ്റെ കളികൾക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കത്തില്ല, അവൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ എൻ്റെ നാവിനെ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ എൻ്റെ നാവിനെ ഇവിടെ വെച്ച് യാഗം കഴിച്ച് ഇല്ലാതാക്കുന്നു. എനിക്കിനൊരു നാവ് വേണം, സത്യത്തിൻ്റെ കാര്യസ്ഥൻ വരുമ്പോൾ സംസാരിക്കുന്ന നാവ്, പരിശുദ്ധാത്മാവിൻ്റെ നാവ് എനിക്ക് വേണം. പരിശുദ്ധാത്മാവിൻ്റെ നാവനിക്കുമ്പോൾ വരുമ്പോൾ അത് സകലതും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു കാര്യം പറയുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് എന്നെ 100 പ്രാവശ്യം റിമൈൻഡ് ചെയ്യിപ്പിക്കും, ഓർമ്മപ്പെടുത്തും. ഞാനത് ആഗ്രഹിക്കുന്നപ്പാ. ദൈവസഭയ്ക്ക് മുഴുവൻ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെയും
ആ നാവിന് അവകാശികളായി ദൈവരാജ്യമാകുന്ന ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ കയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട സ്നേഹത്തിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൃപ തോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഒരു പ്രൈസ് റിപ്പോർട്ട് പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. കടന്നത് എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിപ്പിക്കുന്നു. നമ്മുടെ ലേണോജൂത ചർച്ചിൻ്റെ മീറ്റിംഗാണ് ഈ ഉച്ചയ്ക്ക് നടക്കുന്ന മീറ്റിംഗ്. അതായത് 3 to 4 PM ഇന്റർസെക്ഷൻ മീറ്റിംഗ്. ഓക്കെ, അത് തിരിച്ചറിയണം. ചിലർ ജോലിയിലോ ഭാരത്തിലോ ആണെങ്കിൽ അത് പറയുന്നില്ല. ദൈവസഭയോടുള്ള കൂറുള്ളവർ അതിനകത്ത് കയറും. ഇൻ്റർനെറ്റ് സൗകര്യം ഇല്ലാത്തവർ കയറണ്ടാകും, ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാം. അതല്ല ഞാൻ പറഞ്ഞത്, മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യണം. ഞാൻ പറയാൻ കാര്യം, ദൈവസഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻ്റർസെക്ഷൻ മീറ്റിംഗിൽ പ്രാർത്ഥിച്ച 3 വലിയ കാര്യങ്ങൾ. ഒന്ന്, ഒരു ദൈവാസന്റെ ഭാര്യ കോവിഡിനാൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ഡോക്ടർ കൈയൊഴിഞ്ഞു. ദൈവസഭ പ്രാർത്ഥിച്ചു, അവർ വിളിച്ചു പറഞ്ഞു, പൂർണ്ണമായി വീട് കിട്ടിയത്. മറ്റൊരു കാര്യം, പാട്ട് സ്വന്തമായി എഴുതി ട്യൂൺ ചെയ്ത് പാടുന്ന ദൈവാസനായിരുന്നു ബിനു ചാരുത. ആ ദൈവാസൻ ഡോക്ടർ ഉപേക്ഷിച്ചു കോവിഡ്. ദൈവസഭ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. ഈ ദൈവയുടെ ജൂത പ്രാർത്ഥിച്ചു, പലരും പ്രാർത്ഥിച്ചു കാണും, ഇല്ലെന്ന് ഞാൻ പറയില്ല. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്തു, പൂർണ്ണമായി വിളിച്ച് വിളിച്ചു പറഞ്ഞു. മറ്റൊരു സഹോദരി ക്യാൻസറിനാൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു, അവരും വിളിച്ചു പറഞ്ഞു, സൗഖ്യമായിരുന്നു. എത്ര സന്തോഷമുണ്ട് അല്ലേ. ദൈവസഭയുടെ കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തമുള്ളതാണ്. ദൈവസഭ വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്ന കാര്യമാണ്. എല്ലാവരും ചിന്തിക്കുക, സ്ട്രിക്റ്റ് ആയിരിക്കും എല്ലാ കാര്യത്തിലും. നോ ഒരു ടി വിച്ച് ആർക്കും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് പണിച്ചാൽ അതിനകത്ത് ഞാൻ സഭയുടെ മുമ്പാകെ തെറ്റ് ചെയ്താൽ ദൈവസഭയ്ക്ക് എന്നെ തിരുത്താൻ അധികാരമുണ്ട്. കാരണം സകലത്ത് വലിയവൻ ദൈവമാണ്. ഈ സ്പ്രൈസ് റിപ്പോർട്ട് പറയാൻ പറഞ്ഞ നിങ്ങൾ സന്തോഷിക്കുന്ന സ്തോത്രം. നിങ്ങളെല്ലാവരും കയറി വെള്ളി, ഐ മീൻ ശനി ഉള്ള രാത്രിയുള്ള മീറ്റിംഗ് ഇംഗ്ലീഷ് പ്രേയർ, പിന്നെ ഞായറാഴ്ച ഉള്ള ഹിന്ദി പ്രേയർ. ഈ ആരാധന അനേക രാജ്യങ്ങളിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവസഭയുടെ വളരെ അതിനകത്ത് ഇല്ല. അത് എന്താ നീ അറിയത്തില്ല. അയ്യോ, അങ്ങനെ വരത്തരുത്, വരരുത്. പ്രാർത്ഥിക്കുക. ഗോഡ് നിങ്ങളെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഈ ആലയത്തിൽ ഞായറാഴ്ച പകൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഉള്ളത് ചിലർ ഇതിൻ്റെ അകത്തിരിക്കുന്നവർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ അതിലധികമായി സന്തോഷിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റുകയില്ല. മനുഷ്യന് പലപ്പോഴും തെറ്റുപറ്റാൻ സാധ്യതകളുണ്ട്. എല്ലായ്പ്പോഴും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റാൻ സാധ്യതകൾ പോലുമില്ല. ആമേൻ. കാരണം ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്ന ഇംഗ്ലീഷ് സർവീസിൽ കൃതദാസൻ ഫസ്റ്റ് ബെഞ്ചമിൻ സാം ഷെയർ ചെയ്തതായ വചനവും അദ്ദേഹം ഷെയർ ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് പറയാൻ എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തോട് അതിനുള്ള ആ ഒരു ഡിസ്കഷനിൽ പറഞ്ഞത്. അതേ കാര്യം അപ്പോൾ ഈ ആലയത്തിൽ ഇല്ലാതിരുന്നതും എന്നാൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തതുമായ കൃത്രാസൻ പാഷ ജിജോ ഡാനിയലിലൂടെ രാവിലെ കേൾപ്പിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, കൃത്രാസൻ ബെഞ്ചമിൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കസേരയും പൊക്കി പിടിച്ച് ഇതിക്കൂടെ നടക്കുന്നുണ്ടാവും, അതിൻ്റെ മുകളിൽ കയറി നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടാവും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ വചനം. ആമേൻ. ജീവിപ്പിക്കുന്ന വചനം. ഹല്ലേലൂയ. മരണത്തിൽ നിന്നും മരണത്തിൻ്റെ ചിന്തയിൽ നിന്നും പാപത്തിൻ്റെ ചിന്തയിൽ നിന്നും പാപത്തിൻ്റെ സ്പിരിറ്റിൽ നിന്നും നുണ പറയിക്കുന്ന സ്പിരിറ്റിൽ നിന്നും വ്യാജം പറയിക്കുന്ന സ്പിരിറ്റിൽ നിന്നും ഭോഷത്വം പറയുന്ന പറയുന്ന ആ സ്പിരിറ്റിൽ നിന്നും നാം എങ്ങോട്ട് ചേരിക്കണം? ഹല്ലേലൂയ. വി ഹാവ് ടു ക്രോസ് ഓവർ ഫ്രം ദ മൈൻഡ് സെറ്റ് ഓഫ് ദ ലസ്റ്റ് ആൻഡ് ദ ലൈ ടു ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഓഫ് ലിവിംഗ് ഗാഡ്. ജീവന്റെ ആത്മാവിലേക്ക്
എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്രോസ് ഓവർ. ആമേൻ. അദ്ദേഹം പ്രസംഗിച്ച വചനം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം, അതായത് അൾട്ടിമേറ്റ് വിക്ടറി എന്നുള്ള വിഷയത്തെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. താങ്ക് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തിലും ഇതിനോട് ഏറ്റവും ചേർത്ത് വയ്ക്കാവുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ചു കൊണ്ടിരുന്നതുമായ ഒരു ദൂത്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമായി ഇവിടെ വിളംബരം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ആയതിനാൽ സഭ ചെയ്യേണ്ടത്, ഹല്ലേലൂയ, ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ വചനത്തിൻ്റെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്ന് ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന് അപ്പോസ്തലന്മാർ സഭയോട് അപേക്ഷിച്ചതുപോലെ. ചിന്തിക്കണമേ, അപ്പോസ്തലന്മാർക്ക് സഭയുടെ പ്രാർത്ഥന ആവശ്യമായിരുന്നു. എന്തിന്? പ്രസംഗിക്കേണ്ടതിന്, വചനം ശുശ്രൂഷിക്കേണ്ടതിന്. അങ്ങനെയെങ്കിൽ ഏഴയും പൊടിയും ആകുന്ന അടിയന്, ഹല്ലേലൂയ, എത്ര അധികം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരെന്ന് സ്തോത്രം ചെയ്തേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ഇരുവാഴ്ചലിയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപച്ചകളെയും വേറുവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നതുമാകുന്നു. നാം ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ദൈവത്തിന്റെ വചനം എന്തു ചെയ്യും? വെളിപ്പെടുത്തും. നാം മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുമെന്ന്. വെളിപ്പെടുത്തുക മാത്രമല്ല, അതിനെ വിവേചിക്കുകയും ചെയ്യും. ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഡിസാണിങ്. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിൽക്കുന്നത് സത്യത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് പാരമൗണ്ടിലാണ് നിൽക്കുന്നത്. ഐ ആം സ്റ്റാൻഡിംഗ് ഇൻ ദ പാരമൗണ്ട് ഓഫ് എക്സൈറ്റ്മെന്റ് ദിസ് മോർണിംഗ്. നിങ്ങൾ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടോ? ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും കുന്നിൻ്റെ മുകളിൽ നിങ്ങൾ ടൂറൊക്കെ പോകുമ്പോഴെങ്കിലും കയറിയിട്ടുണ്ടാവും. രാമക്കൽ മേടിൻ്റെ മേളിലൊക്കെ കയറിയിട്ടുള്ളവരൊന്ന് കൈവയ്ക്കുകയെ ഉണ്ടെന്നേ. ഉണ്ടോണ്ട്, ധൈര്യമായിട്ട് പോക്ക്. വെൻ യു ഗോ അപ് ടു ദി മൗണ്ടൈൻ, യുവർ വിസിബിലിറ്റി ഗെറ്റ് ചേഞ്ച്. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നത് എപ്പോഴെന്നറിയാമോ? നിങ്ങൾ ഉയരത്തിലേക്ക് സഞ്ചരിക്കും തോറും. നിങ്ങൾ ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഉണ്ടെന്നേ, ഉണ്ട്. ധൈര്യമായിട്ട് പൊക്ക്. ഈ ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ജനലയുടെ താഴേക്ക് നിങ്ങൾ നോക്കാൻ ശ്രമിച്ചിട്ടില്ലേ? കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ എങ്ങനെ സീറ്റ് അവർ ലൊക്കേറ്റ് ചെയ്താലും യു വിൽ റിക്വസ്റ്റ് ഫോർ എ വിൻഡോ സീറ്റ്. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്, ഐ വാണ്ട് ടു സീ ഫ്രം ദ ഹൈറ്റ്സ്. ഉയരത്തിൽ നിന്നും താഴേക്കൊന്ന് നോക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ മനസ്സിനൊരു ആഗ്രഹമുണ്ട്. ദിസ് ഇസ് നാച്ചുറൽ, ദിസ് ഇസ് ഗിവൺ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കി ചിന്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ നൽകിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ദിസ് വാസ് എ സിമിലർ ക്യാരക്ടർ ദാറ്റ് വാസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ദ ലിവിങ് ഗാഡ്. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിലും ഉണ്ടായിരുന്നത് ഇതേ ആത്മാവായിരുന്നു, ഇതേ ചിന്തയായിരുന്നു. അതുകൊണ്ട് അവൻ തനിച്ച് ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. എന്തിനാ? വേറിട്ട് പ്രാർത്ഥിക്കുവാൻ. അവൻ നിർജ്ജന പ്രദേശത്ത് മാറിപ്പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. അവന്റെ ശിഷ്യന്മാരിൽ 3 പേരെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് പോയി. നോക്കുക, നോക്കുക, മോശ മുതൽ ഇങ്ങോട്ട് ആരാരാത്ത്, അതിനു മുമ്പ്, മോശയ്ക്ക് മുമ്പ് നോഹ ആരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറപ്പിച്ച് കർത്താവ് എസ്റ്റാബ്ലിഷ്, യഹോവയായ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തതായ നോഹ എവിടെയാ പെട്ടകം ഉറപ്പിക്കുന്നത്? ആരാരാത്തിന്റെ പർവ്വതത്തിലാ. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിന്റെ മുകളിൽ കയറി സകലത്തെയും കണ്ടുകൊണ്ടിരിക്കുന്ന നോഹ, ഞാൻ വിചാരിക്കുന്ന ഒരു കിളിവാതിലെങ്കിലും അതിനുണ്ടായിരിക്കണം. ഒരു പക്ഷേ ലെറ്റ് ഇറ്റ് ബി, അന്ന് ഗ്ലാസ് ഉണ്ടായിരിക്കത്തില്ലായിരിക്കും, അതുകൊണ്ട് കാണാൻ സാധിക്കത്തില്ലായിരിക്കും, പോട്ടെ. എന്നിരുന്നാൽ തന്നെയും വാതിൽ തുറക്കുന്ന ദിവസം അവൻ താഴേക്ക് നോക്കുവാൻ ദൈവം ഇടയാക്കി. എവിടെ നിന്നാ? ഉയരത്തിൽ നിന്നുകൊണ്ട്. പിന്നെയോ മോശയെ ദൈവം കയറ്റി എവിടെയാ? ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിൽ, സീനായിയുടെ മലമുകളിൽ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ കയറ്റി കർമ്മേലിന്റെ മുകളിൽ. ഇനി ഒത്തിരി പർവ്വതങ്ങളുടെ കാര്യം പറയാനുണ്ട്.
യഹോവയുടെ പർവ്വതമായ യഹോവയുടെ വിശുദ്ധ പർവ്വതമായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ താഴത്ത് നിൽക്കുന്ന ആ ലെവലൊന്ന് വിട്ടിട്ട് എവിടെയാ നിങ്ങൾ താഴെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലെവലൊന്ന് വിട്ടിട്ട് നിങ്ങളുടെ വിസിബിലിറ്റിയുടെ സർക്കിൾ ഒന്ന് 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 കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കണമേ. ഹല്ലേലൂയ. ചിന്തകൾ മാറും, തോട്ട് പ്രോസസ്സിംഗ് മാറും, കാഴ്ചപ്പാടുകൾ മാറും, മനോഗതികൾ മാറും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കാണുന്ന വിഷയത്തിൻ്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തെ നിങ്ങൾ മനസ്സിലാക്കും, അയ്യോ ഈ മലയാണോ എൻ്റെ മുമ്പിൽ ഇത്രയും വലിയ സംഭവമായിട്ട് നിന്നത്. ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് നത്തിങ്. അതെന്താ? ഭൂമിയോട് പറ്റിക്കിടക്കുന്ന ചെറിയൊരു ഒരു കൂന. പ്രൈസ് ലോർഡ്. I pray that your visibility may get changed. ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരട്ടെ. ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുകയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റുകയും ചെയ്യുന്നതാകട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതായ ജീവന്റെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ജഡവും ജഡത്തിൽ നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനം തൻ്റെ ശിഷ്യന്മാരിൽ മൂന്ന് പേരെ കൊണ്ട് ഉയർന്ന മകലമുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ തേജസ്കരിക്കപ്പെട്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്, പത്രോസ് പിന്നത്തതിൽ എഴുതി, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്ത് ശുശ്രൂഷയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന വിഷയത്തിൻ്റെ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ ഇടാൻ ആഗ്രഹിക്കുന്നു, ജീവിപ്പിക്കുന്ന വചനം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ജീവിപ്പിക്കുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ശേഷവും കർത്താവിൻ്റെ അഭിഷിക്തന്മാർ സംസാരിക്കാനുള്ളതിനാൽ വേഗത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ, ഹല്ലേലൂയ, വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം. കുറിവാക്യമായി വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ആര് പറഞ്ഞു? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. ആരോട് പറഞ്ഞു? തൻ്റെ ശിഷ്യന്മാരോടും കൂടി നിന്ന ജനത്തോടും തന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന സകല പുരുഷാരത്തോടും ഇങ്ങനെ പറഞ്ഞു. ആ കൂട്ടത്തിൽ പരീശന്മാരും ഉപദേഷ്ടക്കന്മാരും ഒക്കെയും ഉണ്ടായിരുന്നു. ആ ഭാഗം നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. അന്ന് മുതൽ പലരും അവനെ വിട്ട് പിരിഞ്ഞു, അല്ലെങ്കിൽ അവനെ പിന്നെ ഫോളോ ചെയ്തിട്ടില്ല. എന്ത് പറഞ്ഞപ്പോഴാ? റിയാലിറ്റി പറഞ്ഞപ്പോൾ, മെയിൻ കണ്ടന്റ് പറഞ്ഞപ്പോൾ, പർപ്പസ് പറഞ്ഞപ്പോൾ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിരിക്കുന്നതിൻ്റെ പർപ്പസ് പറഞ്ഞപ്പോൾ ജനം അവനെ വിട്ടു പോകാൻ തുടങ്ങി. കാരണം എന്താ? They need only the bread which gives life to their flesh. അവരുടെ ജഡത്തിന് ബലം കൊടുക്കുന്ന ആഹാരം മാത്രം അവർക്ക് മതിയായിരുന്നു. They were satisfied with that even. അവർ അതുകൊണ്ട് സന്തുഷ്ടരുമായിരുന്നു, സംതൃപ്തരുമായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം അന്വേഷിച്ചു വന്നത്, ഗുരു നീ എവിടെ ആയിരുന്നു? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല മനുഷ്യപുത്രനെ അന്വേഷിക്കുന്നത്, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ. കണ്ടോ, അവരുടെ വയറ് നിറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ യേശുവിനെ അന്വേഷിച്ചത്. നാം എപ്രകാരമാ? അത് ചിന്തിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മൾ ഉപവാസം എടുക്കാൻ തയ്യാറുള്ളവരാണോ എന്ന് ചിന്തിച്ചാൽ മതി. അയ്യോ കർത്തദാസനെ, ഭക്ഷണം കഴിക്കാതെ ഉപവാസം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനാ സാധിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. യു വാണ്ട് ഓൺലി ദ ബ്രെഡ് ഓഫ് ദിസ് വേൾഡ് ദാറ്റ് ഗീവ്സ് സാറ്റിസ്ഫാക്ഷൻ ടു യുവർ സ്റ്റമാക്ക്. നിങ്ങളുടെ ആമാശയത്തിന് തൃപ്തി വരുത്തുന്ന ഭൂമിയിലെ ഭക്ഷണം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ
യേശു സാത്താനോട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ആകയാൽ ജീവിപ്പിക്കുന്ന വചനം അത് യേശുവാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് അക്ഷരീകമായി നാം ഉണ്ടാക്കുന്ന അപ്പമോ ബ്രെഡോ ചൂണ്ടിക്കാട്ടിക്കൊണ്ടല്ല, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നാച്ചുറലി ചിന്തിക്കുമ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ ആന്റണിം ഓഫ് ലൈഫ്, ജീവന്റെ വിപരീത പദം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. ജീവൻ, അതിന്റെ വിപരീതം എന്തുവാ? ഡെത്ത്, മരണം, നിർജീവത്വം, ജീവനില്ലായ്മ. പ്രൈസ് ദ ലോർഡ്. മെസ്സേജിന്റെ കാതലിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ കൊണ്ടുവരും. ഒത്തിരി വെളിപ്പാടുകൾ കർത്താവ് നൽകുന്നുണ്ട്, അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് വൺ ബൈ വൺ ആയിട്ട് തരും. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക, അത് സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. ഒന്ന് പറഞ്ഞേ, എങ്ങനാ അപ്പം ഉണ്ടാക്കുന്നേ? നോർമൽ അപ്പം ഉണ്ടാക്കുന്നേ എങ്ങനെയാ പറഞ്ഞേ? പറഞ്ഞേ സഹോദരിമാരെ, നിങ്ങൾ സഹകരിക്കണം. അപ്പം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? മാവ് വേണം. പറഞ്ഞേ അരിപ്പൊടി. നമ്മൾ കൂടുതലായിട്ടും അരിയാണല്ലോ പൊടിച്ച് എന്താ പറയാ അപ്പം ഉണ്ടാക്കുന്നത്. നോർത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ കൂടുതലും ഗോതമ്പ. ഓക്കെ, സോ തമിഴ്നാട് ചെന്ന് കഴിഞ്ഞാൽ ഉഴുന്നും കൊണ്ടൊക്കെയുള്ള വട, അതുപോലെ അതാ കൂടുതൽ താല്പര്യം. നമുക്ക് കൂടുതൽ പുട്ട്, അപ്പം, ഇടിയപ്പം കാര്യങ്ങളാണ്. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നേ? അരിപ്പൊടിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അരിപ്പൊടി അവിടെ നിന്ന് തുടങ്ങാം. അരിപ്പൊടി എടുത്ത് കുഴയ്ക്കുന്നു. അരിപ്പൊടിക്ക് മുമ്പ് ഇതിന്റെ ഫോം എന്തുവാ? ധാന്യമണിയ. ധാന്യമണിയ, ധാന്യമണിയുടെ മുമ്പുള്ള ഫോം എന്താ? ആ കുത്താത്ത നെല്ല്, അങ്ങനെ പറ. പറഞ്ഞേ ആ കുത്താത്ത നെല്ല്. നെല്ലിന്റെ മുമ്പുള്ള ഫോം എന്തുവാ? കതിരെ നിൽക്കുന്ന നെൽമണി. കതിരെ നിൽക്കുന്ന നെൽമണി, കതിരെ നിൽക്കുന്ന നെൽമണിയുടെ മുമ്പ് എന്തുവാ? ഒരു ഞാർ, അല്ലെങ്കിൽ ഒരു ചെടിത്തണ്ട്. ചെടിത്തണ്ടിന്റെ മുമ്പുള്ള ഫോം എന്തുവാ? അല്ല, ഇല്ലില്ലില്ല, അതിന് മുമ്പ് ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതാ ഫോക്കസ്. ചത്ത വിത്ത്. റാമാന ഷാത്തേരക്കേലേബിനിയ. ചത്ത വിത്ത്. പറഞ്ഞേ ചത്ത വിത്ത്. ചത്ത വിത്തിന് മുമ്പാണ് മണ്ണിൽ വീണ വിത്ത്. മണ്ണിൽ നീ വീഴണം, അവിടെ നീ ചാകണം. ചത്ത് കഴിയുമ്പോ നിന്നിൽ നിന്ന് മുളയ്ക്കാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗ മോഹങ്ങളോട് കൂടെ ക്രോശിച്ചിരിക്കുന്നു. നീ മണ്ണി വീണ് ചാവണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? നീ കുരിശേ ചാകണം. ജഡത്തെ അതിന്റെ രാഗ മോഹങ്ങളോട് കൂടി നീ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. അതാ ഫോർമാറ്റ്. ആര് കാണിച്ചു തന്നത്? എന്റെ കർത്താവ് കാണിച്ചു തന്ന ഫോർമാറ്റ്. യു ഹാവ് ടു ഡൈ ഓൺ ദ ക്രോസ്. കർത്താവ് പറഞ്ഞു, എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ക്രൂശെടുക്കാത്തവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുക ഇല്ല. പ്രൈസ് ദ ലോർഡ്. യു നീഡ് ടു കിൽ യുവർ ബോഡി. യു നീഡ് ടു കിൽ ദ മൈൻഡ് സെറ്റ് ഓഫ് യുവർ ബോഡി. യു നീഡ് ടു കിൽ യുവർ ദ ലാസ്റ്റ് ഓഫ് യുവർ ബോഡി. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ ചാകണം, ചാകണം. ചാകാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയ നിയമത്തിലെ ആ യാഗസ്ഥലത്തേക്കൊന്ന് ചെന്നേ.
യാഗം കഴിക്കുന്ന പുരോഹിതന്മാരും ശുശ്രൂഷകന്മാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മാംസ പിണ്ഡങ്ങൾ തീയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്നും ചിലത് തീയുടെ ആ ആധിക്യം കാരണമുണ്ടല്ലോ പട്ടയെന്ന് പറഞ്ഞ് തെട്ടി പൊട്ടി തെറിച്ച് എല്ലും ഈ സാധനങ്ങളൊക്കെ ആയിട്ട് തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട്. തെറിച്ചു വീഴുന്നിടത്ത് നിന്ന് മുപ്പല്ലി കൊണ്ടെന്ത് ചെയ്യും? കുത്തിയെടുത്തിട്ട് വീണ്ടും വെച്ചു കൊടുക്കും. എങ്ങോട്ടാ? തീയുടെ അകത്തേക്ക്. ഇനി ടു ഡൈ കംപ്ലീറ്റ്ലി. അല്പം ചത്താ പോരാ, മുഴുവൻ ചാകണം. പ്രൈസ് ദി ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ചാകാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഇതുവരെ ചാകാത്ത ഭാഗങ്ങൾ കൊല്ലുവാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നീ ചാകുന്നിടത്ത് ചത്ത് കിടക്കുകയല്ല, മറിച്ച് നീ ജീവിക്കാൻ പോവുക. നീ ജീവിക്കാൻ പോവുക, അതുകൊണ്ടാ പറയുന്നു ഒന്ന് ചാകാൻ. ആരു റെഡി ടു ഡൈ യുവർസെൽഫ്? നീ ചാകാൻ തയ്യാറാണോ? ആരു റെഡി ടു കിൽ യുവർസെൽഫ്? പ്രൈസ് ദി ലോർഡ്. ഇഫ് യു ആർ റെഡി ടു കിൽ യുവർസെൽഫ്, if you ready to kill the mindset of the flesh, you are going to cross over from the death to the life. Nee marikkan thayaarayal nee maranathil ninnum jeevanilekku cross over yamova. Praise the Lord. Rakama shathere deniya thula marasiyandare. Hallelujah. യാഗപീഠത്തിന്റെ തീയിൽ നിന്ന് മാറി കിടക്കുന്ന യാഗപിണ്ഡങ്ങൾ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് യാഗപീഠത്തിന്റെ തീയിലേക്ക് നീ വെച്ചുകൊടുക്ക. നിന്റെ നാവിനെ സമർപ്പിക്ക, നിന്റെ ശരീരത്തെ സമർപ്പിക്ക, നിന്റെ കണ്ണിനെ സമർപ്പിക്ക, ചെവിയെ സമർപ്പിക്ക, നിന്റെ മൈൻഡ്സെറ്റ് സമർപ്പിക്ക, നിന്റെ ഹൃദയത്തെ സമർപ്പിക്ക. എന്റെ ദൈവം കംപ്ലീറ്റ്ലി ചത്തായിരുന്നു. എന്റെ യേശു കാൽവറിയിൽ കംപ്ലീറ്റ്ലി ചത്തായിരുന്നു. ആ അങ്ങനാ അവന്റെ തല മുതൽ പാദം വരെ അടിച്ചു കീറി. പുറമെല്ലാം ഉഴവ് ചാല് പോലെ കീറി. അസ്ഥികളെല്ലാം ബന്ധം പിടിപ്പിച്ചു. മുഖത്തെ രോമം പറിച്ചെടുത്തു, തുപ്പലേറ്റു. കൈയിലും കാലിലും ആണികൾ അടിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് ഹൃദയത്തിൻ്റെ സ്നേഹം പകർന്ന യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ആ കുത്തിയിറക്കി ഹൃദയവും പിളർന്നു. What is left there to be died? ചാകാൻ ഇനി എത്ര ഓർഗൻ ബാക്കിയുണ്ട്? എൻ്റെ യേശു കിടക്കുന്ന കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ നഗ്നനായിട്ടാണ് കിടക്കുന്നത്. നഗ്നനായി കിടക്കുന്ന യേശുവിൻ്റെ നഗ്നത വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതും ചത്തു. Body was completely died upon the cross of Calvary. It shows that, symbolically shows that, ഇത് അക്ഷരീകാർത്ഥത്തിൽ നമ്മുടെ മരണത്തിന് തുല്യമാണ് കാണിക്കുന്നത്. എന്നാൽ ഇനി നീ മരിക്കേണ്ടത് നിന്റെ ജഡപ്രകാരം. Hallelujah. ഈ മനുഷ്യനെ ക്രൂശിക്കുന്ന നിലവാരത്തിലല്ല മറിച്ച് നിന്റെ ജഡത്തിൻ്റെ ചിന്തകളെ ആത്മാവിന് സമർപ്പിച്ചുകൊണ്ട്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വചനത്തിൽ, നിങ്ങളുടെ ശരീരങ്ങളെ പാപത്തിനടിമകളാക്കി പാപത്തിൻ്റെ ദാസന്മാരായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും അതെ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുകയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ എന്ത് ചെയ്യണം? റോമാലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിപകൾക്ക് അതിൽ എത്ര പേര് തയ്യാറാകും? ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിക്കുക. നത്തിങ്, ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്. ബ്രദർ ആൻഡ് ഐ ആർജ് യു ഇൻ ദ വ്യൂ ഓഫ് ക്രൈസ്റ്റ് മേഴ്സി ദാറ്റ് യു മേ സറണ്ടർ ആൻഡ് സബ്മിറ്റ് യുവർ ബോഡി ആസ് എ ലിവിംഗ് ആൻഡ് ഹോളി സാക്രിഫൈസ് ടു ഗാഡ്.
നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കണം. നിന്റെ യാഗത്തിൽ യഹോവ പ്രസാദിക്കുന്നുണ്ടോ? കായിനിലും അവന്റെ യാഗത്തിലും യഹോവ പ്രസാദിച്ചില്ല. അപ്പോ യഹോവ പ്രസാദിക്കാത്ത യാഗം ഉണ്ട്. പറഞ്ഞേ, യഹോവയായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത യാഗങ്ങളും ഉണ്ട്. എന്നാൽ യഹോവ പ്രസാദിക്കുന്ന യാഗം എന്താ? തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയം. ഹനനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ എന്റെ ചെവികളെ തുളച്ചിരിക്കുന്നു. ആ പിന്നെയോ, യഹോവയ്ക്ക് പ്രസാദമുള്ള യാഗമോ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയമാണ്. Are you ready to break your heart and your mindset? Praise the Lord. ജീവന്റെ അപ്പത്തിന്റെ ഒരു പോർഷനിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഗോതമ്പ് മണി, അതല്ലെങ്കിൽ അരിമണി വിത്തായി നിലത്ത് വീണു. വീണട്ടോ, അത് ചാത്തു. വരാം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം ഇതിന്റെ 24-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചാത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. Praise the Lord. അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. യവനന്മാർ ആരാ? തത്വജ്ഞാനികളാ, ഫിലോസഫേഴ്സ്, ദി ഗ്രീക്കർ. അവരെന്താണ്? ലോകപ്രകാരം ജ്ഞാനികളാ. അവരുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ്, അത് വളരെ വലുതാ. കഴിഞ്ഞ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ, നമ്മുടെ ബീച്ചാൻ്റെ വീട്ടിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ ജോഷുവ, കൃത്രിദാസൻ ജോഷുവ, ഐ വാണ്ട് ടു കോൾ ഹിം ആസ് ഇവാഞ്ചലിസ്റ്റ് ജോഷുവ, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇവാഞ്ചലിസ്റ്റ് ജോഷുവ വാസ് ഷെയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഹി വാസ് ടെല്ലിംഗ് എ ട്രൂ ഫാക്ട് ഫ്രം ദ എങ്ങനെയാ പറയണേനിപ്പോ ഈ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവത്തെ കൊണ്ടുവന്നു. ഓക്കെ, ഹി സെഡ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് is just using 5-10% of their given mental power. അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വാഭാവിക ബുദ്ധിയിൽ, മാനുഷിക ബുദ്ധിയിൽ 5-10% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ച്, ആ വ്യക്തിയുടെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് കണ്ടുപിടിച്ച, എനർജിക്ക് ഒരു ഒരു ഡെഫിനിഷൻ കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, തലമുടിയൊക്കെ ഇങ്ങനെ ഒരു വേഗായിട്ട്, ഒരു നമ്മൾ ചീഴ്വയ്ക്കുമ്പോൾ പോലെ ഒന്നുമല്ല, പുള്ളിക്ക് അതിനൊന്നും സമയമില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ ഫോട്ടോ കണ്ടിരിക്കുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫേസ് പെട്ടെന്ന് ഫോട്ടോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നവർ എത്ര പേരുണ്ട്? മാതാപിതാക്കളെ നിങ്ങൾക്ക് അത് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സോറി, ഞാൻ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ട്, സാമോന് മനസ്സിലായിട്ടുണ്ട്. യാ, സോ ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഇവിടെ യവനന്മാർ, അടയാളം ചോദിക്കുന്ന യവനന്മാർ, അങ്ങനെ അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. They need something proven evidence. Solid proof എന്നതിൽ കിട്ടാതൊന്നും അവരൊരു കാര്യം അംഗീകരിക്കത്തൊന്നുമില്ല. ആ ഇവര് വന്നിട്ട് എന്ത് ചെയ്തു? എവിടെയാ? പെരുന്നാളിൽ, ഹോസാന, അതായത് പെസഹ പെരുന്നാളിൽ വന്നിരിക്കുകയാണ് ഇവര് പങ്കെടുക്കാനായിട്ട്. ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്ത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നിട്ട് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അതിന്റെ ആത്മീയർത്ഥം എന്താന്ന് ഞാൻ ചിന്തിച്ചില്ല. അദ്ദേഹത്തിന് ആത്മാവ് വെളിപ്പെടുത്തുവാണെങ്കിൽ പറയാം. യേശുവിന്റെ അടുക്കിലേക്ക് ഈ വിഷയവുമായിട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും യേശു റെസ്പോണ്ട് ചെയ്യുന്നത്? ഒരുപക്ഷെ അവൻ ചിന്തിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്തിനാ
മനസ്സിലായി. ഈ ചോദ്യത്തിന്റെ അർത്ഥം സത്യം പറഞ്ഞാൽ അവൻ മനസ്സിലായി, അതിന് എന്റെ ഫാക്ട് അതിലേക്കാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യവനന്മാർക്ക് ഡയറക്റ്റ് എന്ന് ചോദിച്ചുകൂടായിരുന്നോ യേശുവിന്റെ അടുക്കല്? സുറഫോയിനക്കാരിയായ യവന സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യജമാനനെ എന്തു ചെയ്യണം, എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണമെന്ന് പറഞ്ഞു. യേശു കേട്ട പാപം നടിച്ചില്ല, ഒന്ന് പറഞ്ഞു, രണ്ടു പറഞ്ഞു. ഇപ്പൊ മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞപ്പോ ശിഷ്യൻ പറഞ്ഞു, ഈ സ്ത്രീ നമ്മളെ അസഹ്യപ്പെടുത്തതല്ലേ. അപ്പൊ ഒരു മറുപടി വന്നു, മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അവളതിന് കൗണ്ടർ അടിച്ചു, യജമാനനെ നായക്കുട്ടികളും വീഴുന്ന അപ്പത്തിൻ്റെ കഷ്ണം കൊണ്ടാണ് ജീവിക്കുന്നത്. യേശു വീണ്ടും മറുപടി കൊടുത്തു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ, അപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും ഗ്രേക്കന്മാർ ആരുടെ മുകളിലാ? ഇസ്രായേലിന്റെ മുകളിലാ. അങ്ങനെയുള്ള യവനന്മാർ എന്ത് ചെയ്തിരിക്കുക? അടയാളം അന്വേഷിക്കുന്ന യവനന്മാർ, വിശ്വാസമുള്ള യവനന്മാർ ഇവിടെ വന്ന് യേശുവിനെ കാണണമെന്ന് പറയാ. ആട്ടെ, ചോദ്യവുമായിട്ട് യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആരോടാ ഉത്തരം പറയുന്നത്? ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും. അപ്പോഴും യേശു ആരെ കണ്ടിട്ടില്ല, യവനന്മാർക്കൊരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, എന്നിട്ട് പറഞ്ഞു, ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് ആണ് തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അത് ആരൊക്കെ കണ്ടു? അതും ഫിലിപ്പോസും അന്ത്രയോസും കണ്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ഇതാ പറയണത്, വിസിബിലിറ്റി മാറണം എന്നെ പറഞ്ഞതിന്റെ കാര്യം. ഇതാ പരിശുദ്ധാത്മാവ് ആദ്യം പറഞ്ഞത്, വിസിബിലിറ്റി മാറണം. നമ്മൾ ക്യാരി ചെയ്യുന്നത് ഭയങ്കര സംഭവമാണ്. ഈ വചനേ നമ്മൾ ക്യാരി ചെയ്യുന്ന പുസ്തകമുണ്ടല്ലോ, ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാകാത്തടത്തോളം കാലം ഒരു പ്രയോജനമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഉപകരണം വന്നത് എനിക്കറിയത്തില്ല, ഈ കർത്തദാസും ജോർജോടെ കൂടെ നടക്കുന്നതുകൊണ്ടായിരിക്കും ഈ എയർക്രാഫ്റ്റിൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത്. ഓക്കെ, എനിവേ, ഈ എയർക്രാഫ്റ്റിൻ്റെ അകത്ത് ഒരു ബോക്സ് ഉണ്ട്, ബ്ലാക്ക് ബോക്സ്. അത് എൻ്റെ കളറ് ഓറഞ്ചാണ്. പേരും അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പേരും അതിൻ്റെ നിറവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബ്ലാക്ക് ബോക്സ് എന്നാ പേര്. ഈ സാധനം നമ്മൾ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? ഓ, ഇതന്നെ ഒരു പെട്ടി. നമ്മളത് കാണത്തോലുമില്ല, അത് വേറെ വിഷയം. പക്ഷേ നോക്കേണ്ടവൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണെങ്കിലും കണ്ടുപിടിക്കും. അതിൽ നിന്ന് സെൻസർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, സെൻസറിൻ്റെ സിഗ്നലുകൾ വന്നുകൊണ്ടിരിക്കുക. അത് ഇവിടെ കൃതദാസന്മാരുണ്ട്, ഒരു പാസ്റ്റർ ഇല്ലെങ്കിലും അടുത്ത കൃതദാസൻ നമുക്കുണ്ട്. ഈ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾ ഇവിടെ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ താല്പര്യം, ഈ പിടിച്ചുകൊണ്ട് കിടക്കുന്ന, അതായത് ഈ ബ്ലാക്ക് ബോക്സ് നമുക്കൊരു പ്രയോജനമുള്ള കാര്യമല്ല. ഈവൻ ദ പൈലറ്റിനും അത് വലിയ പ്രയോജനമുള്ള കാര്യമല്ല. അതിൻ്റെ അത് ക്യാബിൻ ക്രൂവിന് പരിചയമുള്ള കാര്യമല്ല. അതിലെ ഈ ഗ്രൗണ്ട് സ്റ്റാഫിന് പരിചയമുള്ള കാര്യമല്ല. ഒന്നും പരിചയമുള്ള കാര്യമല്ല. പക്ഷേ ഈ റഡാറുമായിട്ട് ബന്ധപ്പെട്ട് കൺട്രോൾ റൂമിലിരിക്കുന്ന ടീം, ഇവർക്കായി ഇതിൻ്റെ ഇവരായി ഇതിൻ്റെ ഒരു 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 എന്താ പറയാ, യഥാർത്ഥ യൂസേഴ്സ്, the real users of this black box. Okay, avarku manasilavum idu aayittulla connection vittu kaniyal they lost the flight. Manasilavunnundo ennu paranjathu pole ee tiruvasanam nammal pokikondu nadannonde oru karyam illa. Idu jeevante appamaanu, jeevante vajanamaanu, jeevikkunna vajanamaanu. Pashche idu carry cheyidond karyamilla, enne thinnavan enmoolam jeevikkum. You need to eat the bread of life. Hallelujah. Divasavu idu bhakshichu kondirikkunnavarkana aathmeeya pushti varunathu. Randhana shia karama sethire diniya halkaramana duradana. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഇന്നത്തെ ശുശ്രൂഷ ഇങ്ങനെയൊക്കെ പോകുന്നതിൽ ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഓൾ എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. ഇഫ് യു ആർ നോട്ട് റെഡി ടു ഗെറ്റ് ഡൈ, യു വിൽ ബി ലൈക്ക് ദ സെയിം ഫോർ എവർ മോർ. എന്നും എന്നും ഇതുപോലെ ഇരിക്കും, വളരില്ലെന്ന്. ചാകാത്തത് കൊണ്ടാ വളരാത്തത്. സത്യ ചത്ത വളരും ഉറപ്പാ.
യേശു മറുപടി കൊടുത്തു. രണ്ടാമത്തെ മറുപടിയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഓടിച്ചെന്ന അന്ത്രയോസും ഫിലിപ്പോസും കൂടെ മറുപടി കേട്ട് യവനന്മാരുടെ അടുത്ത് ചെന്നു. യവനന്മാരെ സന്തോഷത്തിന്റെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. പ്രൈസ് അല്ല, പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നിട്ട് നാളിതുവരെ പ്രയോജനമുള്ള ഒന്ന് കേട്ടത് അന്ന്. യെസ്, പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നിട്ട് അന്ന് വരെ കേൾക്കാത്ത പ്രയോജനമുള്ളത് അന്ന് കേട്ടു. ഇനി ഫിലിപ്പോസിനെ അന്ത്രോസിനെ ഞാൻ കളിയാക്കുമെന്ന് അല്ലോട്ടോ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരാ. ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചു എന്നറിയാമോ? ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ അതിശക്തമായ ദൂതും അതിശക്തമായ പ്രവൃത്തികളും സയൻസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ ഇതുപോലൊരു പെരുന്നാൾ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. എത്യോപ്യ രാജ്ഞിയുടെ ആലലിയ ഷണ്ണാധിപനായിരിക്കുന്ന വ്യക്തി തേലിരുന്ന് അതെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ നിർജ്ജന പ്രദേശത്തേക്ക് പോകുക, നീ നിർജ്ജന പ്രദേശത്തെ വിൽഡർനെസ്സിലേക്ക് പോകുക. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് വീണ്ടും പറയുക, നീ രഥത്തിനോട് ചേർന്ന് കിടക്കുക. നീ അപ്പം സംസാരിക്കുക, രഥത്തിനോട് ചേർന്ന് നടന്നുകൊണ്ട് സംസാരിക്കുക. വണ്ടി കയറിയിട്ടില്ല അപ്പോഴും. അതെ, നീ വായിക്കുന്ന കാര്യം ഗ്രഹിക്കുന്നോ? 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 ഇല്ല 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 ഇല്ല, ആരെങ്കിലും പൊരുൾ തിരിച്ച് അതാണ് എന്നെ കേട്ട്, എന്നെ കേട്ട്. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ അവനോട് കാര്യം പറയാൻ തുടങ്ങി. ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധം? പഴയ നിയമത്തിൽ നിന്നും പരിശുദ്ധാത്മപൂർണനായി ഫിലിപ്പോസ് വചനത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ തെളിയിച്ചു, ആത്മാവിനെ തെളിയിച്ചു, ജീവന്റെ വചനത്തെ തെളിയിച്ചു, ജീവിപ്പിക്കുന്ന വചനത്തെ തെളിയിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധം? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് പോയി യവനന്മാരോട് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് ചിന്തിച്ചാണ്, ആ യേശു എന്തോ പറഞ്ഞു, അവർക്ക് അവരോട് ഞാനത് പറഞ്ഞു, അവരിത് കേട്ടു, ഇത്ര ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. തൽക്കാലം പുള്ളി പുള്ളിയുടെ വഴിക്ക് പോയി. പിന്നത്തേതിൽ പ്രയോജനപ്പെടുന്ന നിലവാരത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? ഫിലിപ്പോസിനെ ഉപയോഗിക്കുക. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 8:32. സത്യം അറിയണം കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോകട്ടെ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ 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 വിളവുണ്ടാകും. ആകയാൽ ചാവാൻ തയ്യാറാണോ? നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങും, നിങ്ങൾ വളരുവാൻ തുടങ്ങും, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. നിങ്ങളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെട്ടു വരും. എത്ര പേർ തീരുമാനമെടുക്കും, കർത്താവേ ഞാനെന്ന് യഥാർത്ഥമായി ചാകാൻ തയ്യാറാ? പ്രൈസ് അല്ല, പലപ്പോഴും ചാകാൻ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല, അതുകൊണ്ട് വളരുന്നില്ല, അതുകൊണ്ട് വിളയുന്നില്ല, അതുകൊണ്ട് ഫലം വരുന്നില്ല. ഇന്ന് പകൽക്കാലത്തിൽ ഈ വചനം നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിക്കുന്നതാകട്ടെ. പ്രൈസ് അല്ല. തനിയെ ഇരിക്കുന്ന ആ വിത്ത് ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ, എന്നാ വിതച്ചപ്പോഴും ഒരു കൊട്ട, നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട, നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട, എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. നോ 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 നോ, നമ്മൾ അങ്ങനെ ആകരുത്. എന്തായിരിക്കും സംഭവിച്ച ആ വിത്തിന്? ചത്തില്ല, കണ്ടോ, ചത്തില്ല. പ്രൈസ് അല്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഭാഗം, അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ബേസ് മാത്രമായിരുന്നു. 1 Corinthians 15 ഇതിൻ്റെ യഥാർത്ഥമായ റെവലേഷൻ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ജീവിപ്പിക്കുന്ന വചനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ ഇങ്ങനെ പ്രേരണ തന്നുകൊണ്ടിരിക്കുക. 1 Corinthians 15 എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, നമ്മളിത് സ്ഥിരം കേൾക്കുന്നതാണ്. എവിടെയാണെന്നറിയാമോ? എവിടെയാ? ഫ്യൂണറലിന്, ശവസംസ്കാര ശുശ്രൂഷയ്ക്ക്, മരണ ശുശ്രൂഷയ്ക്ക്. കണ്ടോ, കണക്ഷൻ വരുന്നത് കണ്ടോ? മരിക്കണം എന്ന് ഈ വചനം കേൾക്കണമെങ്കിൽ ആരേലും മരിക്കണം, അല്ലേ നമ്മൾ എന്ത് ചെയ്യത്തില്ല? 1 Corinthians 15 എടുത്ത് പ്രസംഗിക്കത്തില്ല. ഞാൻ പ്രസംഗിക്കുന്നവരെ ഒന്നും കുറ്റമായിട്ടല്ല അവർ പറയുന്നത്, എൻ്റെ ഒരു ഫ്ലോയിൽ ഈ ആത്മാവ് നൽകുന്ന ഒരു രീതി പറയുന്നതാണ്. ഈ ഭാഗം
നമ്മൾ ധ്യാനിക്കുന്നത്. സത്യത്തിൽ ഒരു വ്യക്തി മരിച്ചു പിറ്റേ ദിവസം 9 മണിക്ക് ശുശ്രൂഷ ആരംഭിക്കുന്നതിന്റെ കർത്തദാസന്മാർ വേഗം എന്ത് ചെയ്യും? ബൈബിൾ മറിക്കും. 1 കൊരിന്ത്യർ 15 എന്താ? ആ സഹോദരന്മാരെ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ആ നാം നിദ്ര കൊണ്ടെങ്കിലോ, ഹാലലൂയ, നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായ ക്രിസ്തു. പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പൗമ ശരീരം വേറെ, പ്രാകൃത ശരീരം വേറെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം പറയാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും ഞാൻ 1-2 ഭാഗം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 44 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 1 കൊരിന്ത്യർ 15:44, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. ഇനിയുണ്ട്, ഇനിയുണ്ട്, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ഗോതമ്പ് മണി വിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ നീ വിതയ്ക്കുന്നത് അപമാനത്തിലാണ്. നീ സഭ പണിയാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അപമാനത്തിലാണ്. നീ ബലഹീനതയിൽ, എൻ്റെ കർത്താവ് എനിക്കെന്തോ ബലമുണ്ട്, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ശുശ്രൂഷയാ, ആ വലിയ രാജ്യങ്ങളെ പിടിച്ചെടുക്കാനുള്ള കാര്യമൊക്കെയാ, എനിക്ക് എന്നാ ബലമുണ്ട്? Jesus, thank you Holy Spirit. ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങളിലേക്കും ആഴങ്ങളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ടുപോവുക. എത്ര പേർക്ക് താല്പര്യമുണ്ട് അങ്ങോട്ടൊന്ന് വീണ്ടും വീണ്ടും ഇറങ്ങുവാനായിട്ട്? നോക്കിക്കേ, നോക്കിക്കേ, കണ്ടോ കണ്ടോ, മരിച്ചവരുടെ പുനരുദ്ധാനം 42 മുതൽ താഴത്തേക്കുണ്ട്. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആ ദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. ആമേൻ. 45 വാക്യം, കാതലായ വാക്യം, അതിലേക്ക് വരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ ഈ വചനത്തിൽ നിന്ന് ദൈവത്തിന് ആത്മാവ് നൽകിയ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 35 മുതലുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. കണ്ടോ, ആദ്യം പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം നിങ്ങൾ പലരും ചിന്തിച്ചു, അത് ജിയ പാസ്റ്റർ ഉണ്ടാക്കി പറഞ്ഞ എന്ന് ചിന്തിച്ചായിരുന്നു, ശരിയല്ലേ? പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്നു ചത്തില്ലേ ജീവിക്കില്ല എന്ന്. പറഞ്ഞേ, ചത്തില്ലേ ജീവിക്കത്തില്ല. ആത്മാവ്, പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ എഴുതിപ്പിച്ചു, ചത്തില്ലെങ്കിൽ ജീവിക്കില്ല. ആ ഇനിയുണ്ട്, നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല. നമ്മൾ ആരെങ്കിലും പോയിട്ട് ഞാറ് വിതയ്ക്കാറുണ്ടോ? ഞാറെടുത്ത് പറിച്ചു നടാറുണ്ട്. ഞാറാണോ വിതയ്ക്കുന്നത്? വിത്താ വിതയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിത്താണ് വിതയ്ക്കുന്നത്. നോക്കിക്കേ, നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വെള്ളത്തിന്റെയോ വെറും മണി അത്രേ വിതയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം ആദ്യം പറഞ്ഞതായ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുമെന്നുള്ള വചനവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു വിത്തായി മാറാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിത്തായി മാറാൻ തയ്യാറാകുകയും നിങ്ങൾ ചാകാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്നും നല്ലൊരു ചെടി പൊങ്ങി വരും. അതിൽ എന്തുണ്ടാവും? ഫലമുണ്ടാകും. അത് പ്രയോജനമുള്ളതായിത്തീരും. പ്രയോജനമുള്ള അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, ഇതുപോലെ വിതയ്ക്കപ്പെടുന്ന ഒത്തിരി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് നെൽമണികളുണ്ട്, വിത്തുകളുണ്ട്. അതിൽ ഒരുവനാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വല്ലതും ക്ലെയിം ചെയ്യാനുണ്ടോ? ഒരു ചെടിയിൽ നിന്ന് 50 നെൽമണി 100 നെൽമണി, 30, 60, 100 നെൽമണി വന്നു. 100 നെൽമണിയും കൊണ്ട് ഒരാളുടെ വയറ് അറിയോ? എനിക്ക് തോന്നുന്നില്ല. ഒന്ന് എണ്ണി നോക്കിയാൽ മതി. ഒന്ന് ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടുമ്പോൾ നിങ്ങൾ നോക്കണം, 100 നെൽമണി അരി, ആ അതന്നെ 100 ചോറിൻ്റെ പറ്റെടുത്ത് വെക്കുക, അണ്ടൊന്ന് കഴിച്ചു നോക്കുക, വെള്ളം ആകുമോ? ഒന്നും ആവില്ല. നോക്കിയോ, ഒരു പിടുത്തത്തിൽ തന്നെ ഉണ്ടാവും 100 എണ്ണം. എന്തോ പ്രയോജനമുണ്ട്? പക്ഷേ പറയുന്നതോ വലിയ സംഭവം ആണെന്ന്. ചത്തട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പ്രൈസ് അല്ലാ. ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേഗത്തിൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 1 മനുഷ്യനായ ആദാം, 45 വാക്യം, 1 മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, ജീവിപ്പിക്കുന്ന ആദാം, ജീവിപ്പിക്കുന്ന ആത്മാവ്, അതെന്റെ കർത്താവിന്റെ ആത്മാവാണ്. കാരണം അവൻ നിലത്തു വീണ് ചത്തു, അവൻ ജീവന്റെ അപ്പമാകുന്നു. അവൻ ചത്തത് മാത്രമല്ല,
കല്ലറകളെ ഭേദിച്ചുകൊണ്ട് റോമൻ ഇംപീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് അവൻ മരണത്തിന്റെ പാതാളത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. Jesus has resurrected from the dead. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർപ്പ ചത്ത നെൽമണി പൊങ്ങി വരും എന്നുള്ളതിന്റെ ഉറപ്പ്, നീ ചാകാൻ തയ്യാറായാൽ പൊങ്ങി വരും എന്നുള്ളതിന്റെ ഉറപ്പാണ് യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. 55, 56, 57 വായിച്ച് ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? പാപ മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ? ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. The ultimate victory belongs to the people of God. Athyandiga jayam nammada kartavum namukkulla da karanam nammada kartavu namukku vendi jayam kaivarichavan aagunu. Hallelujah. Maranam vittine keelpiduthilla, mariche vittinte agathirikkunna jeevan maranathe keelpiduthiyennu kando. വിത്തിന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ജീവൻ ആദാമിൽ, ആദിമ മനുഷ്യനായ ഏദനിൽ പകർന്ന ആത്മാവ്, ജീവശ്വാസം ഊതിയ അതേ ആത്മാവ് എന്ത് പറയുന്നു? ഒടുക്കത്തിയ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഹല്ലേലൂയ. ഈ ആത്മാവ് പ്രാപിച്ചവർ ദൈവത്തിന് മഹത്വം അർപ്പിച്ചേ, കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം അർപ്പിച്ചേ, ആരാധിച്ചേ. ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, ജീവിപ്പിക്കുന്ന ആത്മാവ് മരണത്തിന് മേൽ ജയം നൽകുന്ന ദൈവത്തിന്റെ വചനം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. വളരെ ആഴമേറിയ ആത്മീയ ചിന്തകളെ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിക്കുന്ന ആത്മാവിന്റെ വചനത്തെ ശ്രവിച്ചുകൊണ്ട് ദൈവം മക്കളെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം പറഞ്ഞു. ഞാനിവിടെ ചിന്തിക്കുമായിരുന്നു, ആത്മാവിൻ്റെ ജീവനെ പറ്റി പറഞ്ഞപ്പോൾ എപ്പോഴും പറഞ്ഞൊരു വേർഡാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കുമെന്ന്. ആ സ്ത്രീ വന്ന് കർത്താവിനോട് ചോദിച്ചത്, എൻ്റെ മക്കൾക്ക് സൗഖ്യം തരാൻ പറ്റുമോ? പറ്റത്തില്ല. യവനന്മാരും വന്ന് ചോദിച്ചത്, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പം പറ്റത്തില്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകും, അന്നേരം കാണാം, അന്നേരം നിനക്ക് ലഭിക്കും. ആ സ്ത്രീ പറഞ്ഞ വെളിപ്പാടും അത് തന്നെയാ. അപ്പം യജമാൻ്റെ മേശപ്പുറത്ത് ഇരിക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് കിട്ടാത്തുള്ളൂ, പക്ഷെ നിലത്ത് വീണ് ചാകുമ്പോൾ പൊടിയൂലോ? നിലത്ത് വീണ് ചാടുമ്പോഴത്തേക്കും അത് ചത്ത് പൊടിയൂലോ? ആ പൊടിയുന്നതിൻ്റെ അപ്പനുറുക്കുകൾ ഞങ്ങൾക്ക് തിന്നാമല്ലോ. ഇന്ന് പകൽക്കാലം നമ്മെ ആ മർമ്മത്തിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മ സംസാരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ആ കർത്താവായ യേശു നമുക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് നാമും അവനോടുകൂടെ അതിൻ്റെ അകത്ത് യോജിക്കുവാൻ തയ്യാറായിരിക്കണം എല്ലാ നിലയിലും, എല്ലാ നിലയിലും. എന്ന് വെച്ചാൽ കർത്താവായ യേശു കർത്താവും ഞാനും നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ പുറമേ നോക്കുന്ന ഒരു എക്സ്റ്റേണൽ പേഴ്സന് സംശയം തോന്നണം, ഇതിൻ്റെ അകത്ത് ആരാണ് കർത്താവ്, ഇതിൻ്റെ ആരാണ് ഞാൻ എന്ന് വെച്ചാൽ എല്ലാ രൂപത്തിലും ഞാൻ കർത്താവിനോട് അനുരൂപപ്പെടുന്ന ഒരു അനുഭവം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ അകത്ത്? കർത്താവേ, എന്നെ ഒന്ന് അതിനു വേണ്ടി പണിയണമെന്ന്. ചിലപ്പോൾ അങ്ങനെ പണിയുമ്പോൾ ഒരുപക്ഷെ വേദന ഉണ്ടാകാം, അങ്ങനെ പണിയുമ്പോൾ മുറിവേൽക്കാം, അല്ലെങ്കിൽ പണിയുമ്പോൾ ഉടച്ചിൽ സംഭവിക്കാം. പക്ഷേ ആ പണി എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല, അത് നിത്യത വരെയും. അമ്മേൻ. അവിടെ ചെല്ലുമ്പോൾ ഒരു വിളി കേൾക്കാൻ പറ്റും, നല്ലവനും വിശ്വസ്തനുമായ ദാസനേ, ദാസിയേ ഇവിടെ കയറി വരിക, നിന്നെ അറിഞ്ഞ എത്രനാളും കാത്തുകൊണ്ടിരുന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നേക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഇവിടെ കരുതി വെച്ചിരിക്കുന്നത്. ആ വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ വേണ്ടിയിട്ട് ചില പണി ചിലപ്പോൾ ഇവിടെ നടക്കേണ്ടി വന്നേക്കാം. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ലല്ലോ, നമുക്ക് നടക്കേണ്ടി വന്നേക്കാം. ആ പണിയിലൂടെ നാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ നടക്കുന്ന പണി ഇതിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ എപ്പോൾ തിരിച്ചറിയുന്നോ ആ സമയം മുതൽ എൻ്റെ വിജയത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും. ആ പണി എനിക്ക് വേണ്ടിയിട്ടുള്ള പണിയാണ് ഞാൻ തിരിച്ചറിയുന്ന നിമിഷമുണ്ടല്ലോ, അതാണ് എൻ്റെ
ക്രിസ്തീയ ജീവിതത്തിലെ വിജയത്തിന്റെ നിമിഷം അതിന്റെ കല്ലിനടിസ്ഥാനം ഇടുന്ന ആ സമയമാണ്. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള, കൊടുക്കുവാനുള്ള, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുള്ള നന്മകൾ നമ്മുടെ കരങ്ങൾ എടുത്ത് പിടിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തുതിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ കരത്തിൽ തന്നിട്ടുള്ള നന്മകളെ സമർപ്പിക്കുന്നു. ഇല്ലായ്മകളുടെ കരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും അപ്പാ. അങ്ങ് ബലപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. കർത്താവ്, അവിടുന്ന് വഴി നടത്തുന്ന സ്നേഹത്തിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ സമയം സ്തോത്ര വഴിപാടിനുള്ള ക്രമീകരണങ്ങൾ പുറമേ നിന്ന് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് സ്തോത്ര വഴിപാടുകൾ സ്വീകരിക്കാം. ഒരു പാട്ടിൻ്റെ ചെറിയ ഇരടികൾ മാത്രം പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഞാനൊരു പുതിയ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയാണ്. എനിക്ക് എൻ്റെ സ്കെയിലൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് ഒരുമിച്ച് യേശുവിലൊന്നാകാ സ്നേഹം നുകരാ സോദര ഹൃദയത്തിൽ സ്നേഹം പകരാ ആകാശത്തിൻ കീഴിൽ നാമം അതാണുരക്ഷാനാമം ഈ ഭൂവിൽ ആകാശത്തിൻ കീഴിൽ നാമം അതാണുരക്ഷാനാമം ഈ ഭൂവിൽ യേശു എന്ന നാമം രക്ഷയേകിടുന്നു നിത്യജീവനേകും നാമമേറ്റു പാടാം യേശു എന്ന നാമം ഓ രക്ഷയേകിടുന്നു നിത്യജീവനേകും നാമമേറ്റു പാടാം നിരുപമ സ്നേഹമതിൽ പൊൻപ്രഭയിൽ നിസ്വാർത്ഥ സ്നേഹമതിൽ പൂർണ്ണതയിൽ കണ്ടു ഞാനൊരിക്കൽ
Swartha sneha madil unnadai nirubama sneha madil pon prabhayil niswartha sneha madil Shoot me.